അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ഞാൻ ഹരീശ്രാജ് ആണ്. നമസ്കാരം. ഇന്ന് നമ്മൾ യു പിയിലാണ് ഉള്ളത്. അസ്സലാമു അലൈക്കും ഹരീഷ് ഭായ്, മേ മുഹമ്മദ് ഷാനവാസ്. യേ ലോഗ് ജോ ഹേ കാഫി പരേഷാൻ ഹേ പാനി സേ. യു പിയിലെ ഷാനവാസ് ഭായിയുടെ അടുത്ത് ഒരുപാട് ആളുകൾ വളരെ പട്ടിണിയായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ കഴിയുന്ന ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ഇന്ന് നമ്മൾ അന്നദാനവുമായിട്ട് ചെല്ലുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ കാണുന്നത് ഒരുപാട് ആളുകൾ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഒരു സ്ഥലമാണ്. പല ആളുകളും എന്നോട് അന്വേഷിക്കാറുണ്ട്, തീരെ വെള്ളം കിട്ടാത്ത ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ പറയണം, അവിടെ നമുക്ക് കിണർ കുഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കുഴൽ കിണർ അടിച്ചു കൊടുക്കാം എന്നൊക്കെ. എന്തായാലും ഇവിടെ നമുക്ക് ഒരു കുഴൽ കിണർ കുഴിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം. ഈ പാവപ്പെട്ട ആളുകൾ പ്രാർത്ഥിക്കുകയാണ് എന്നും ഏതെങ്കിലും ഒരാൾ ഒരു കുഴൽ കിണർ കുഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കിണറിന്റെ സഹായവുമായിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിന് യോജിച്ച ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ആളുകൾ ഒരുപാട് ദൂരം കുടവുമായിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വെള്ളം കൊണ്ടുവരുന്ന വളരെ സാധുക്കളായ ആളുകളാണ്. പാടത്താണ് അവർ കഴിയുന്നത്. दुआ करो, ठीक है? ये हमारे भाई हरीश राज ने आपके लिए भेजा. भाई ने ये रिजिक प्रॉब्लम दिया है. अल्लाह इसको नेकियां दे, अल्लाह इसको आज की तोबी दे, अल्लाह इसको लाखों का मालिक बने, अल्लाह इसको कारोबार में अल्लाह बहुत दे. मारा भी ये अलगिल गंडम भी रेप चेदा है. अरे भीड़ का मुंगी पोगन दर स्थला അത് ആ സമയത്ത് വേനൽക്കാലം ആകുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയും, ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ. दुआ कर रहे हैं कि हमारे भाई ने हरीश राज ने आपके लिए 5-10 किलो चावल और 10 किलो आटा ये भिजवाया है. ये सब लोगों के लिए दुआ करो इंशाल्लाह. ठीक है, इनसे भी ज्यादा दे इंशाल्लाह. ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു. സർവശക്തനായ നാഥന്റെ ഉപദേശങ്ങളും വചനങ്ങളും കേട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ഉത്കണ്ഠകളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തരാകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അവർക്ക് നമ്മളത് ചെയ്തു കൊടുത്താൽ അവര് എല്ലാ കാലവും വെള്ളം എടുക്കുന്ന കാലത്തോളം അവര് അതിനുവേണ്ടി സഹായിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. യു പിയിലെ തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു സഹായവും ലഭിക്കാത്ത കുറെ ആളുകളുണ്ട്. അവർക്ക് 10 കിലോ അരിയും 10 കിലോ ആട്ടയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ. ദുആ കർനാ.
ഈ അന്നദാനത്തിന് വേണ്ടി സഹായിച്ച ആളുകൾക്ക് വേണ്ടി അവർ ഇരുകൈകളും നീട്ടി നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഹരീഷ് ഭായി, ये जो फैमिली है ये इनके दो बेटियां हैं और ये एक इनका ये बेटा है. ये दो बेटियां भी दिमाग से आउट हैं, थोड़े से कम हैं. और इनके ये बेटा है इनका, ये भी दिमाग से आउट है. इनका दिमाग कुछ नहीं है. इनकी वालदा भी हैं, वो कहीं पे गई भी हैं. एक इनकी बहन और है, वो भी गई हुई है. ये भी बहन हमारी दिमाग से ऐसे ही है. ये अब्बा जो हैं ये कुछ कर नहीं सकते. ये जैसा हम लोग मदद कर देते हैं ऐसे. ലോകം മുഴുവൻ കൊറോണയുടെ പിടിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് യു പി. ഭായ് ഹരീഷ് രാജ് കേരള സെ 10 കിലോ ആട്ടാ ഹെ, ദോ തലിയോ മേ 10 किलो चावल है. അതുകൊണ്ട് തന്നെ ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ദുരിതമായ ഒരു അവസ്ഥയാണ്. കാരണം പുറത്തു പോകാനോ ജോലി ചെയ്യാനോ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ये हमारे भाई ने अली राज ने केले से आपके लिए 10 किलो आटा 10 किलो चावल भेजा है. दुआ करो, ठीक है. സാധാരണഗതിൽ തന്നെ ഇവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ജോലി എവിടെയെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് ആഴ്ച മുഴുവൻ കഴിയുന്ന ആളുകളാണ്. ഇപ്പൊ ഇവർക്ക് അങ്ങനൊരു ജോലി കിട്ടാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കാം, അതല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. ആ സ്ഥിതിയിലാണ് ഉള്ളത്. അങ്ങനെയുള്ള ഓരോ വീടുകളും വളരെ സൂക്ഷ്മമായി തിരഞ്ഞു കണ്ടുപിടിച്ചാണ് നമ്മുടെ ഷാനവാസ് അവർക്ക് അന്നദാനം എത്തിക്കുന്നത്. ഇപ്പൊ നമ്മള് മറ്റൊരു വീട്ടിലേക്ക് ആണ് ചെന്നിട്ടുള്ളത്. ഇവിടെ ദാരിദ്ര്യം മാത്രല്ല, ആ കുട്ടികൾക്ക് ബുദ്ധിപരമായ പ്രശ്നങ്ങൾ കൂടി ഉള്ള കുട്ടികളാണ്. ദാരിദ്ര്യം മാത്രമല്ല, ആ കുട്ടികൾക്ക് ഭിന്നശേഷി ഉള്ള കുട്ടികൾ കൂടിയാണ്. അവർ സാധാരണ കുട്ടികളെ പോലെയല്ല, അവരെക്കാൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതും അതുപോലെ മറ്റുള്ള കുട്ടികളെ കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാത്തതും അവർക്ക് പ്രത്യേകമായ ചില കഴിവുകളുള്ള കുട്ടികളാണ്. दुआ करो हमारे भाई के लिए. ये हरीश राज ने केरला से आपके लिए भिजवाया, ठीक है. അതും ഈ ദാരിദ്ര്യത്തിനിടയ്ക്ക് വളരെ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കുന്നുണ്ട്. എന്നാലും അവർ സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്നു. ഇവർക്ക് ഒരു തരത്തിലും ജോലി ചെയ്യാനോ സമ്പാദിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ മാത്രം അത് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ രീതിയിലാണ് ഇവരുടെ ജീവിതം. ഹരീഷ് രാജ് 10 കിലോ ആട്ട 10 കിലോ ചാവൽ ഭേജാ, ഠീക്ക്. സബ്ക്കി ദുആ കരോ, ഹമാരെ ഭായ്ക്ക് ലിയേ ഭി ദുആ കരോ. ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഇതുപോലെ അന്നദാനം എത്തിക്കേണ്ട അല്ലെങ്കിൽ അതിന് അർഹരായ ആളുകളാണ്. നമുക്കൊക്കെ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് സാധിക്കുമെന്ന് കരുതുന്നു. हमारे भाई ने हरीश राज ने 10 किलो चावल 10 किलो आटा दिया, ठीक है. ये केरला से हमारे भाई ने രണ്ട് വീടുകളുടെ
ചുമരിനിടയിൽ ഒരു കുടുംബം കഴിയുന്നു. അവർക്ക് അവരുടെ മേൽക്കൂരയാണ് ആ കാണുന്നത്. ഇവിടെയാണ് അവർ അടുക്കള, ഇവിടെ തന്നെയാണ് അവരുടെ ഡൈനിങ് റൂം, എല്ലാവരും ഇത് തന്നെയാണ്. ഇവർക്കൊക്കെ അന്നദാനം എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി നമുക്ക് കരുതാം. ഇതുപോലെ മേൽക്കൂര പോലും ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. അവർക്കൊക്കെ ഭക്ഷണം എത്തിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഇതിനു വേണ്ടി സഹായിച്ച എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഈ പാവപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന എപ്പോഴും ലഭിക്കട്ടെ. ये हमारे भाई हरीश राज ने ये आपके लिए केरला से दिलवाया है. 10 किलो चावल है, 10 किलो आटा. दुआ करो आप जरा. अल्लाह मेरे भाइयों को अल्लाह रोजी रिजक दे मालिक सच्चा, और इससे भी और दोगुना दे. लॉकडाउन में हमारी मदद कर रहे हैं गरीब आदमियों की. പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ ഭാഗ്യമുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. യു പിയിലെ ഏറ്റവും അർഹരായ ആളുകളെ തേടി കണ്ടുപിടിച്ച് തന്നെയാണ് നമ്മുടെ ഷാനവാസ് അവർക്ക് വേണ്ടി അന്നം എത്തിക്കുന്നത്. ഇതുപോലുള്ള അന്നദാനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കണം. തീർച്ചയായും നമുക്ക് ഇത് ഒരുപാട് ആളുകളിലേക്ക് ഈ സഹായം എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ ഞാനിങ്ങനെ കണ്ടു, നിങ്ങളുടെ നാഥനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നാഥൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് നാഥൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നു. लो ये हमारे भाई हरीश राज ने केरला से भेजा तुम्हारे लिए, सही है, और दुआ करो उनके लिए. ഖുർആനിലെ 2-ാം അധ്യായത്തിൽ ഞാനിങ്ങനെ കണ്ടു, സർവശക്തനായ നാഥനെ വിശ്വസിക്കുകയും നാഥനെ അനുസരിക്കുകയും പ്രാർത്ഥനയോടെ സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുകയും നാഥൻ നൽകിയ സമ്പത്തിൽ നിന്നും പാവങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്യുന്നവരാകുന്നു യഥാർത്ഥ സത്യവിശ്വാസികൾ. ഖുർആനിലെ തന്നെ 2-ാം അധ്യായത്തിൽ ഞാനിങ്ങനെ കണ്ടു, ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകനാഥനെ നിങ്ങളും ആരാധിക്കുക, നിങ്ങൾ നേർമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയാകുന്നു ഇത്. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ഞാനിങ്ങനെ കണ്ടു, സജ്ജനങ്ങളെ നിങ്ങൾ ലോകനാഥനിൽ വിശ്വസിക്കുകയും ലോകനാഥനെ അനുസരിക്കുകയും വേണം. നിങ്ങൾ വൃത്തിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചു കൊന്നതിനെ നിങ്ങൾ ഭക്ഷിക്കാതിരിക്കുക, ഒരു പക്ഷേ അതിൽ വിഷാംശം ഉണ്ടായിരിക്കാം. और 10 किलो चावल मिला.
दुआ करो हमारे भाई के लिए, सभी लोगों के लिए। कुरान ले രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ സൂക്തത്തിൽ ഞാനിങ്ങനെ കണ്ടു, ജനങ്ങളെ നിങ്ങൾക്ക് ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽക്കൂരയുമാക്കി തന്ന, ആകാശത്തു നിന്ന് ജലം വർഷിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയ നാഥനെ നിങ്ങൾ ആരാധിക്കുക. തീർച്ചയായും നാഥന് സമന്മാരെ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ നേർമാർഗം സ്വീകരിക്കുന്നതിന് വേണ്ടി ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ 23-ാം അധ്യായത്തിൽ ഞാനിങ്ങനെ കണ്ടു, സജ്ജനങ്ങളെ നിങ്ങൾ ദരിദ്രർക്കെന്നല്ല ആർക്കും തന്നെ നീതി നിഷേധിക്കാൻ പാടില്ല, ആരിൽ നിന്നും കൈക്കൂലി വാങ്ങുവാനും പാടില്ല. സജ്ജനങ്ങളെ നിങ്ങൾ തെറ്റായ കുറ്റാരോപണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. കൈക്കൂലി എപ്പോഴും അറിവുള്ളവനെ വെഡ്ഡിയാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 23-ാം സൂക്തത്തിൽ ഞാനിങ്ങനെ കണ്ടു, സർവശക്തനായ ലോകനാഥന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉത്തരവുകളും വ്യക്തമായി നൽകപ്പെട്ടതിന് ശേഷവും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കാവുന്നു സർവനാശം. हरीश राज ने केरला से भेजा तुम्हारे लिए 10 किलो चावल। चलो कोई बात नहीं, ये वही वाली अम्मा है जिनकी हमने एक बार इद्दत कराई थी, इनके जो शोहर का इंतकाल हो गया था पिछले साल रमजानों में, ये वही वाली अम्मा है। ठीक अम्मा, ये हरीश भाई का समझे, हरीश राज ने हमारे भाई केरला से ही आपके लिए भिजवाया। ठीक है जी, ठीक है, आप लोगों के लिए दुआ करो इंशाल्लाह। അതുപോലെ നാഥൻ കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനെ വേർപിരിക്കുന്നവരും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമാകുന്നു അധർമ്മകാരികൾ. അവർക്കാകുന്നു സർവനാശവും. आपके लिए 10 किलो आटा और 10 किलो चावल आपके लिए भेजा है, ठीक है। चावल। പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു നിന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള അവസരവും അതിനുള്ള കഴിവും അതിനുള്ള ഭാഗ്യവും സർവശക്തനായ നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹരിശരാജ്. ठीक है।